എൻ്റെ ജനനം മുതൽക്ക് തന്നെ വളരെയധികം പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയി. ഒരു മുച്ചുറിയായിട്ടാണ് ഞാൻ ജനിച്ചത്. ആദ്യമായിട്ട് എൻ്റെ രൂപം കാണുന്നവരെല്ലാം വളരെയധികം അറയ്ക്കുന്ന രൂപമായിരുന്നു എൻ്റെ രൂപം. ആദ്യം തന്നെ 3 മേജർ സർജറികൾ എനിക്ക് കഴിയുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ സംസാരശേഷി തീരെ ലഭിക്കുന്ന ഒരു രീതിയിലല്ലായിരുന്നു എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം പോയത്. എന്നാൽ ആദ്യമായി തന്നെ സ്കൂളിൽ പോയതും പോയ കാര്യത്തിൽ പഠിക്കുവാനായിട്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ടല്ല, എങ്ങനെയെങ്കിലും സംസാരശേഷി കിട്ടണം എന്നുള്ള രീതിയിൽ സ്കൂളിൽ പോകാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ 10-ാം ക്ലാസ് വരെയും എനിക്ക് സംസാരിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം കൂട്ടുകാരോ ഫ്രണ്ട്സോ അങ്ങനെയുള്ള നമ്മുടെ വിഷമങ്ങളൊന്നും പറയാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ കണക്ഷൻ മുന്നോട്ട് പോകാനിടയായിത്തീർന്നു. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലൊക്കെയും ഒത്തിരി മാരകമായ രോഗങ്ങൾ എന്നെ പിടികിടുവാനിടയായിത്തീർന്നു. ഓരോ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ ായിട്ടിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തന്നെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും സ്നാനപ്പെടുവാനും ആത്മാഭിഷേകം പ്രാപിക്കുവാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാഗ്യം നൽകി. എന്നാൽ ഈ ഒരു സന്ദർഭം കഴിഞ്ഞതിന് ശേഷം, 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം മരണകരമായ ഒരു രോഗം എന്നെ പിടിപെടുവാനായിട്ടിടയായിത്തീർന്നു. ഈ ഒരു രോഗത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു ബോധം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ മരണത്തെ മാത്രം പ്രതീക്ഷിച്ചു കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ആ സമയത്തായിരുന്നു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ വന്നു. എന്നാൽ ഒരു രാത്രിയിൽ ഒരു ദൈവീക ദർശനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാനായിട്ടിടയായിത്തീർന്നു. അതോടുകൂടി എൻ്റെ രോഗപരമായ അവസ്ഥയിൽ നിന്നും ദൈവം പൂർണ്ണമായും ഒരു വിടുതൽ തരുവാനായിട്ടിടയായിത്തീർന്നു. ആ സംഭവത്തിന് ശേഷം തന്നെ കർത്താവിൻ്റെ വചനങ്ങൾ എന്നോട് സംസാരിക്കാനിടയായി. മുൻപേ തൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നുള്ള ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുവാനായിട്ടിടയായിത്തീർന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യണം, ഇനി ഒരു ജീവിതം ദൈവം ഭൂമിയിൽ തരികയാണെങ്കിൽ അത് കർത്താവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകണം എന്നുള്ള ആശയത്തോടെ ദൈവവചനം പഠിക്കുവാനായിട്ട് പോകുവാനായി ഇടയായിത്തീർന്നു. എൻ പാതകളെല്ലാം അറിയുന്ന ഒരു ദൈവത്തെ പൂർണ്ണമായും ആശ്രയിച്ച് എൻ്റെ രീതികളെല്ലാം എന്നെ ഞാനാക്കി മാറ്റുവാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ വരണമോ അതെല്ലാം സഹിപ്പാനുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു. ആ വാക്യത്തിൽ ബലഹീനതകൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിലൊക്കെ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് ദൈവം ശക്തനാണ്. എല്ലാം ഒരുക്കുന്ന യേശുവാ.
സംസാരിക്കുവാൻ കഴിയാതിരുന്ന എനിക്ക് നന്നായിട്ട് സംസാരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ദൈവം തരുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം അഭ്യസിക്കുവാൻ ദൈവം കൃപ നൽകി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ആ തീരുമാനത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് വരും. എന്നാൽ എൻ്റെ പഠനത്തിൻ്റെ ആ ഒരു സമയത്തും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ എന്നെ അലട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ തീരുമാനത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ദൈവകൃപ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുവാനിടയായിത്തീർന്നു. എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ പോയി ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. എന്നാൽ ഈ സമയത്ത് തന്നെ ഭാവിയോടുള്ള ബന്ധത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ വരുന്ന സമയമായിരുന്നു. എന്നാൽ അതിനെല്ലാം ആ ഒരു കാര്യത്തെ തകിടം മറിക്കുന്ന രീതിയിൽ ക്യാൻസർ എൻ്റെ ജീവിതത്തിൽ ഒരു വില്ലനായി കടന്നു വരുവാനിടയായി. ഇത് ഡയഗ്നോസ് ചെയ്ത സമയത്ത് 4th stage ആയിരുന്നു. ഒരിക്കലും ജീവിക്കുവാനായിട്ട് ഇനി ഒരു പ്രതീക്ഷ എൻ്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു അനുഭവമായിരുന്നു. ഒത്തിരി പേര് എന്നെ വിമർശിക്കുവാനിടയായി. കാരണം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനെയൊരു അനുഭവം നമ്മുടെ എൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളൊരു ചോദ്യം വളരെയധികം എന്നെ അലട്ടുവാനിടയായിത്തീർന്നു. ഈ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി നിരാശ. എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ എൻഡിങ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ സർജറി കഴിഞ്ഞു, കീമോ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ആ സമയത്തും ജീവിക്കുവാനായിട്ട് പ്രതീക്ഷകളൊന്നും ഇല്ലാതിരുന്ന സമയത്തും ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനൊരു ചോദ്യം ഞാൻ ചോദിച്ചു, ഞാൻ ജീവിക്കുമോ ഇല്ലയോ? ഹെസ്കേലിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അങ്ങനെയുള്ളൊരു അനുഭവം ചോദിച്ചപ്പോഴാണ് പിന്നെയും ദൈവീക ദർശനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുവാനായിട്ടിടയായിത്തീരുന്നു. കർത്താവ് എന്നോട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ എന്ന പോലെ കർത്താവ് എന്നോട് സംസാരിക്കുവാനിടയായിത്തീരുന്നു. ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും എന്നുള്ള ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുവാനായിട്ടിടയായിത്തീർന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ എന്നുള്ളൊരു വാക്യവും. അങ്ങനെ ദൈവീകമായ ദർശനത്തിലൂടെ പിന്നെയും മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ, അതായത് ഫ്യൂണറലിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നുവെങ്കിലും ദൈവീകമായ പ്രതീക്ഷയോടെ, ദൈവീകമായ ധീരതയോടെ അവൻ മുന്നോട്ട് പോകുവാനുള്ളൊരു ദൈവത്തിൻ്റെ കൃപയും കൂടി ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കിട്ടുവാനായിട്ടിടയായിത്തീർന്നു. ഈ ഇങ്ങനെയുള്ള സന്ദർഭത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ബലം, അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്നർ മാൻ എങ്ങനെയാണ് അധികമായിട്ട് ബലപ്പെടുന്നതും എന്നുള്ള, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന ഒരു ആത്മീക നിലവാരത്തിലേക്ക്, ഒരു ആത്മീക അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. വളരെയധികം സന്തോഷത്തോടെ എൻ്റെ പ്രതിസന്ധി ഘട്ടം, അതായത് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒത്തിരി അത്യന്തം കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ആണെങ്കിലും അത് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് സംഭവിച്ചു. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നതായ തിന്മയായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് നമ്മളെ നശിപ്പിക്കുവാനാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ദൈവത്തിന് അതിൻ്റെ മധ്യത്തിൽ നമ്മളെക്കുറിച്ചുള്ളൊരു പ്ലാനും പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണമോ അതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുവാനായിട്ടിടയായിത്തീരും. ഈ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയപ്പോഴേക്കും ഒത്തിരി വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടെങ്കിലും ദൈവീകമായ ബന്ധത്തിൽ കടന്നു പോകുവാനായിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യം നൽകി. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. അങ്ങനെയുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എഴുതുവാനായിട്ട്, ഹൃദയത്തിൻ്റെ പലകയിൽ അത് എഴുതുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെ എഴുതിയ ഒരു വചനമായിരുന്നു, പുറമേയുള്ള മനുഷ്യനും അകമേയുള്ള മനുഷ്യനും. അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു നമുക്ക് തോന്നിയാലും അകമേയുള്ളവൻ, ദൈവം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി
എപ്പോഴും അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ ദൈവികമായ ആ ഒരു സാന്നിധ്യം നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് അനുഭവിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ തരുമ്പോൾ അതിനകത്ത് നിരാശപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ തരുവാനായിട്ട് ദൈവം ഇടവരും. ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് തന്നെ ഒന്നും ദൈവത്തിൻ്റെ പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും മിസ്സായി പോകരുത്. നമ്മുടേതായി എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കൊണ്ടായിരിക്കാം അത് വ്യതിചലിച്ചു പോകുന്നത്. എന്നാൽ അങ്ങനെ വരാതെ പ്രതിസന്ധികളുടെ നടുവിൽ ഉറപ്പോടെ നിൽക്കുവാനുള്ള ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എപ്പോഴും ആ ഒരു ദൈവിക പ്രവൃത്തിയിലേക്ക് തന്നെ ദൈവം നമ്മളെ നടത്തുവാൻ ഇടവരുത്തട്ടെ. ഈ അസ്ഥികൾ ജീവിക്കുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന സമയത്തും അതിനെ ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കൃപ, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ വിജയരഹസ്യം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവായിരിക്കുന്ന ഒരു വലിയ ആ ഒരു ദൈവിക സാന്നിധ്യം എപ്പോഴും ദൈവത്തോടു കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് എന്നെ ഈ പ്രതിസന്ധി കടന്നു പോകാനായിട്ടിടെ. ഇന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അവരോട് എനിക്ക് ഒരു കാര്യം പറയുവാനുള്ളത്, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും യേശു കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ അതിൻ്റേതായ ദൈവിക സാന്നിധ്യവും ദൈവിക പരിപാലനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ദൈവം കൃപ തരും. അങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ദൈവിക സംതൃപ്തിയിലേക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്നുള്ള അനുഭവത്തിലേക്കൊക്കെ ആ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാനിടയായും. ഒരിക്കലും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ, നമുക്ക് താങ്ങാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കർത്താവിനോട് നമ്മളോട് സംസാരിക്കുക ായിട്ട് ദൈവത്തിന് എന്തോ ഒരു കാര്യമുണ്ടെന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിലെ എന്തെല്ലാം പ്രതിസന്ധികളിലും നമ്മൾ അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഒത്തിരി വാക്തത്വ വചനങ്ങളൊക്കെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ദിനംതോറും വായിക്കുകയും ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴുമാണ് ദൈവികമായ ആ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരുന്നത്. ഒരിക്കലും ഈ ക്യാൻസർ എന്ന രോഗം എന്നെ തളർത്തിയിട്ടില്ല. അതിന് തക്കതായ അനുഭവങ്ങളൊക്കെ വന്നപ്പോഴും വലിയൊരു ആക്സിഡൻ്റ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. അപ്പോഴും എനിക്ക് എന്താണിത് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ആ ഒരു എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എന്നുള്ള ആ ദൈവമറിയാതെയല്ല ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ തരുവാനായിട്ടിടയായിത്തീരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാൻ പാടിയതുപോലെ ഒരു ആത്മമിത്രമായിട്ട് തന്നെ വിട്ടുപിരിയുവാൻ കഴിയാത്ത ദൈവിക സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രയാസസന്ധികളിലൊക്കെ വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു ജീവിതത്തിൻ്റെ കർത്താവിനോട് കൂടെ തന്നെ നടക്കുന്ന അനുഭവങ്ങൾ കൂടെ കടന്നു പോകുവാനായിട്ട് ഈ ഒരു പ്രതിസന്ധി ദൈവം എന്നെ കാണുവാനായിട്ടിടയായിത്തീരുന്നു. ആരെല്ലാം വെറുത്താലും ആരെല്ലാം ദുഷിച്ചാലും